ഒഫീഷ്യലായിട്ട് എനിക്ക് ഇതുവരെ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടാണ്. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഓൺലൈനിലൊക്കെ വാർത്തകൾ വന്നു, ചാനലിൽ വാർത്തകൾ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെ എനിക്കും അറിയുള്ളൂ. അല്ലാതെ ഇതുവരെ എനിക്ക് ഒഫീഷ്യലി ഇതുവരെ ഒരു കോളൊന്നും വന്നിട്ടില്ല. അല്ല, ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒരു ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ചിത്രം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെതിരെ കേസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് സാധനം പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കാണുന്ന ജനങ്ങൾക്ക് ബോധമുണ്ട്. നമ്മളിപ്പോൾ ഒമർ ലുലു ഒരു സാധനം പ്രൊമോട്ട് ചെയ്തു, അതപ്പം തന്നെ ജനങ്ങൾ പോയിട്ട് മേടിക്കുകയല്ല. അവർക്കിത് ബോധമുണ്ട്, അവർക്കിത് സിനിമയാണെന്ന് അറിയാം. അപ്പോൾ നശിക്കാനുള്ളവൻ നശിക്കും, നന്നാവാനുള്ളത് നന്നാവും. അതിപ്പോൾ സിനിമയിലല്ല, എന്തിലാണെങ്കിലും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇത് അവനവന് ഒരു ബോധമുണ്ട്. പിന്നെ ഇത് ഇനിയിപ്പോൾ ബോധമില്ലാത്ത പിള്ളേർക്കും അല്ല, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം കാണാനും പാടുള്ളൂ. അപ്പോൾ അതിനാണ് ഈ സിനിമയ്ക്ക് ഞങ്ങൾ അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻസർ ബോർഡ് അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ഒരു ചിത്രമാണിത്. അത്ര തന്നെ പറയാനുള്ളൂ ഇതിനെപ്പറ്റി. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഇതിപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഈ കണ്ടന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അഡൾട്ട്സ് ഓൺലി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ കറക്റ്റ് റിലീസിൻ്റെ അന്ന് കൊണ്ടുവന്നിട്ട് പടം സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണത് തീർച്ചയായിട്ടും എന്തോ എന്തോ ഇതോ ആ അങ്ങനെ 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 ഫീൽ ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല മലയാള ഫിലിമിൽ ഇത് കാണിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ ഈ വലിയ താരങ്ങൾ വെച്ചിട്ടൊന്നുമല്ലല്ലോ സിനിമ ചെയ്യണേ. വലിയ താരങ്ങൾ വെച്ച സിനിമ ചെയ്യാണ്ട് നമ്മൾക്കൊരു റീച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ ഇതുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതെ 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 അതെ, അതിന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു കാലിക്കറ്റൊക്കെ ഷോ കഴിഞ്ഞ് പിള്ളേർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലേക്ക്. അല്ല, എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. കാരണം ഇവിടുത്തെ സെൻട്രൽ ബോർഡ് ഓഫ് സെൻട്രൽ ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക്. ആ അല്ലെങ്കിൽ പിന്നെ ഇവിടെ സെൻസർ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം കേസാണെങ്കിൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പോലെ ചെയ്യും. അല്ല, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളാണ്. അവർക്ക് ഇനി പേടിയാവുന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ ആർക്കെതിരൊക്കെയാണ് കേസ് എന്നുള്ളതും അറിയില്ല. എനിക്കെതിരെ മാത്രമാണോ അത് എല്ലാവർക്കും ഉണ്ടോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ നോട്ടീസിനായിട്ട് വെയിറ്റ് ചെയ്യണം. അല്ല, അത് ഇപ്പോൾ ഒരു പുതുമ കൊണ്ടുവന്നതിൻ്റെയാണ് ഇപ്പം അനുഭവിക്കുന്നത്. അല്ല, ടെൻഷനൊന്നുമില്ല. എന്താണ് നോട്ടീസിലെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് ആർക്കൊക്കെ എതിരെയാണ് കേസ് എന്നുള്ളത് അറിയാം. അല്ല, അത് തീർച്ചയായിട്ടും ഫിലിമിൽ അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ട് ഫിലിമിൽ. കേസ് എടുക്കേണ്ട ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് എതിരെയും കേസ് വേണ്ടേ? ഇതാരോ ഇനി കരുതി കൂട്ടിയിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ പടം പിൻവലിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് അറിയില്ല, കറക്റ്റ് കിട്ടിയിട്ടില്ല. അതെ, തീർച്ചയായിട്ടും നിയമപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനം. ഈ പൊളിറ്റിക്കൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഫിലിം ഒരു മാസം മൂവിയിൽ നമ്മൾ കാണിക്കുന്ന ഒരു 100 ആൾ ഇടിച്ചിടന്താ, ഒരാൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മോശം പ്രവൃത്തി എന്തുള്ളത്? അപ്പോൾ ഈ മാസ സിനിമ നമ്മളെങ്ങനെ എടുക്കുക? ഒരു ആക്ഷൻ സീക്വൻസ് എടുക്കാണ്ട്. അപ്പോൾ പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ പിന്നെ സിനിമ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടതാണ്, അതായത് ഇതുപോലെയുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗം ഈ സിനിമ വളരെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് ഈ സിനിമ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യണത്? ആദ്യം നിങ്ങൾ പടം കാണുക. അല്ല, ട്രെയിലർ കണ്ടിട്ട് കേസെടുക്കുന്ന എങ്ങനെയാണ്? ആദ്യം സിനിമ കാണുക. സിനിമ കണ്ടിട്ട് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു ബോധവൽക്കരണ സിനിമ അങ്ങനത്തെ ഒന്നുമല്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡ് സിനിമയാണ്. എല്ലാ ഭാഷകളിലും ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മലയാളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇറങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്?